നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പിണറായിയുടെ അണികളിൽ തേച്ചൊട്ടിച്ച് നൻപൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. കമലിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ വീണിരിക്കുകയാണ് സഖാക്കന്മാർ. അപ്പോൾ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. പാര ആര് വെച്ചാലും ആർക്കിട്ട് വെച്ചാലും കൊള്ളും. അതിപ്പോൾ ഉറ്റ ചങ്കാണ്, ചങ്കിന്റെ അണികളാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് സാരം. പറഞ്ഞു വരുന്നത് നമ്മുടെ ഉലക നായകൻ കമൽഹാസനും ക്യാപ്റ്റൻ പിണറായി വിജയൻ, കേരളത്തിന്റെ ക്യാപ്റ്റൻ എന്ന് ഇപ്പോൾ എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്ന പിണറായി വിജയനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അത് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടുപേരും തമ്മിൽ വളരെ വലിയ ഇഴയടുപ്പമുണ്ട്. പലപ്പോഴും പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടുപേരും. പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ നിലപാടുകൾ എപ്പോഴും കമൽഹാസൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം, രാഷ്ട്രീയമാണല്ലോ. കൂടെ നിന്ന് കുതുകാൽ വെട്ടിയാൽ പിന്നെ കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ലല്ലോ. അത് എത്ര നൻപനായാലും എത്ര ആശയപരമായ ചോർച്ചയുണ്ടെങ്കിലും സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് ഓരോ രാഷ്ട്രീയക്കാർക്കും മുന്നണികൾക്കും പാർട്ടികൾക്കും പ്രധാനം. പിണറായിയുടെ ചങ്ക് സി പി എമ്മുകാർ കമൽഹാസനിട്ട് പണി കൊടുത്തു തമിഴ്നാട്ടിൽ. കമൽഹാസനും വിട്ടുകൊടുത്തില്ല, ഉലക നായകനും കണക്കിന് തന്നെ തിരിച്ചു കൊടുത്തു. സി പി എം പരസ്യമായി കോടികൾ വാങ്ങിയാണ് തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയിൽ ചേർന്നതെന്ന് മക്കൾ നീതി മയ്യം അധ്യക്ഷനും നടനുമായ കമൽഹാസൻ വെട്ടിത്തുറന്ന് പറഞ്ഞതോടെ വെട്ടിലായിരിക്കുകയാണ് കേരളത്തിലടക്കം സഖാക്കന്മാർ. ഡി എം കെയിൽ നിന്നും തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 25 കോടി കൈപ്പറ്റിയാണ് മുന്നണിയുമായി സഹകരിക്കുന്നതത്രേ. സ്വകാര്യ മാധ്യമത്തിന് നൽകിയ വെളിപ്പെടുത്തലിലാണ് കമൽഹാസൻ ഇങ്ങനെ പലതും വെട്ടിത്തുറന്ന് പറഞ്ഞത്. സംസ്ഥാനത്ത് സഖ്യം രൂപപ്പെടുത്തുന്നതിനായി ഡി എം കെ യെച്ചൂരിയെ പലതവണ വിളിച്ചിട്ടുണ്ട്. ലളിത ജീവിതം ആഗ്രഹിക്കുന്ന സഖാക്കളുടെ അധപതനത്തിൽ ഖേദിക്കുന്നു. റൊട്ടിയും ബണ്ണും മാത്രം ആഗ്രഹിക്കുന്ന സഖാക്കൾ ഇങ്ങനെയായതിൽ വിഷമമുണ്ടെന്നുകൂടി കമൽഹാസന് പറയേണ്ടി വന്നിരിക്കുകയാണ്. പണം കൈപ്പറ്റിയതിനെ ഫണ്ടിംഗ് എന്ന് പറഞ്ഞാലും യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈസത്തിൽ മുറുകെ പിടിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല. മിതവാദം കമ്മ്യൂണിസത്തോളം തന്നെ പ്രധാനമാണ്. മക്കൾ നീതി മയം ഇല്ലാതെ ഇന്ന് തമിഴ് രാഷ്ട്രീയം ഇല്ല എന്നും കമൽഹാസൻ പറയുന്നുണ്ട്. സ്റ്റാലിനെ വിശ്വസിക്കാൻ കഴിയില്ല. ഭരണം തിരിയുന്നിടത്തേക്ക് അവർ തിരിയും. തോളിലെ തോർത്തിൻ്റെ നിറം മാറും. ഒരു ദ്രാവിഡ മുന്നണിക്കൊപ്പവും ഉണ്ടാവില്ല. മക്കൾ നീതി മയം കാലത്തിൻ്റെ ആവശ്യമെന്നും കമൽഹാസൻ കൂട്ടിച്ചേർക്കുമ്പോൾ ആ ആവശ്യത്തിന് വിഘാതമായി വിലങ്ങുതടിയായി 25 കോടി ഡി എം കെയിൽ നിന്നും കൈപ്പറ്റി രംഗത്ത് വന്നിരിക്കുന്ന സി പി എമ്മിനെതിരെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ കമൽഹാസൻ ഇപ്പോൾ വിമർശനം ഉയർത്തുവന്നിരിക്കുന്നത്. അതേസമയം മക്കൾ നീതി മയവുമായി സഖ്യത്തിലാകുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചുവെന്നും പക്ഷേ അവരുമായി ഒരു ചർച്ചയ്ക്കും തയ്യാർ അല്ല എന്ന് പറയുമ്പോൾ കമൽഹാസൻ മറ്റൊരു നിലപാട് കൂടി പറയുകയാണ്. കേരളം വിട്ടാൽ കോൺഗ്രസും സി പി എമ്മും ഒരേ തൂവൽ പക്ഷികളെ പോലെ സഞ്ചരിക്കുകയാണ്. സ്വാഭാവികമായും ഡി എം കെയിൽ നിന്നും കമൽഹാസൻ ആരോപിക്കുന്നത് പോലെ പണം കൈപ്പറ്റി സി പി എം മത്സര രംഗത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ രാഹുൽ ഗാന്ധിയുടെ അടക്കം പോസ്റ്ററിനോടൊപ്പം സി പി എമ്മിൻ്റെ ചിഹ്നം, സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം രാഹുൽ ഗാന്ധിയുടെ ചിഹ്നം, രാഹുൽ ഗാന്ധിയുടെ പടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായും ഉണ്ട്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി മക്കൾ നീതി മയത്തിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് കമൽഹാസൻ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഡി എം കെയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചാൽ മാത്രം കോൺഗ്രസുമായി സഖ്യം ചേരുന്നതിനെ പറ്റി ആലോചിക്കാമെന്നാണ് നിലപാടെന്നും കമൽഹാസൻ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 സീറ്റുകളിൽ 184 സീറ്റുകളിലാണ് ഇത്തവണ മക്കൾ നീതി മയം മത്സരിക്കുന്നത്. ശേഷിക്കുന്ന സീറ്റുകളിൽ സഖ്യകക്ഷികൾ മത്സരത്തിനുണ്ട്. സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കമൽഹാസനാണെന്ന് ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷി നേതാവ് ശരത് കുമാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഈ ശരത് കുമാർ അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും സി പി എമ്മിനുമൊക്കെ പിന്തുണയുമായി പലപ്പോഴും രംഗത്ത് വന്നിട്ടുള്ളത് ആശയപരമായി അവർ ഡി എം കെക്കും എ ഡി എം കെക്കും എതിരാണ്. നേരത്തെ സൂചിപ്പിച്ചു ഇതുപോലെ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് അവർക്ക് ഇഷ്ടമില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ നൻപൻ, യഥാർത്ഥ നൻപൻ കമൽഹാസൻ തന്നെ ഈ വിഷയത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ സി പി എമ്മിന് മുന്നോട്ട് വെക്കുമ്പോൾ ശരത് കുമാറും ഈ വിഷയത്തിൽ എന്ത് പറയും എന്നതും തമിഴ് ജനതയും കേരളത്തിലെ ആരാധകരും ഉറ്റുനോക്കുന്നുണ്ട്. സഖ്യത്തിൻ്റെ ഭാഗമായി 40 സീറ്റുകളിൽ ശരത് കുമാറിൻ്റെ പാർട്ടിയും മത്സര രംഗത്തുണ്ട്. ഏതായാലും കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നിന്നും ഉയർന്നിരിക്കുന്ന ഈ വെടിക്കെട്ട്, ഈ നിലപാട് വരുംകാല രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ സി പി എമ്മും ഡി എം കെയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും തെരഞ്ഞെടുപ്പ് ഫണ്ടടക്കമുള്ള കാര്യങ്ങളും കോടികളുടെ കഥയുമൊക്കെ ഉയർത്തി നേരത്തെ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു. പിന്നാലെയാണ് പുതിയ വിവാദവും. സ്വാഭാവികമായും കേരളത്തിലും തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കമൽ കൊളുത്തിയ തിരി പിണറായിക്കും ടീമിനും നേരിട്ടല്ലെങ്കിൽ പോലും വരുംകാല ഭാവിയിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.